ഒരു കാലത്ത് ബി ജെ പിയുടെ എല്ലാമെല്ലാമായിരുന്നു ഉമാഭാരതി ബി ജെ പി മുഖ്യമന്ത്രിയായിരുന്നു മധ്യപ്രദേശിൽ ഉമാഭാരതി പക്ഷേ ആ ഉമാഭാരതി ഇപ്പോൾ ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞിരിക്കുന്നു മുംബൈ ബി ജെ പി നേതൃത്വവുമായും നരേന്ദ്രമോദിയുമായും ഇടഞ്ഞു നിൽക്കുകയാണ് ഉമാഭാരതി പക്ഷേ ആ ഇടഞ്ഞു നിൽക്കൽ പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിയിരിക്കുന്നു ബി ജെ പി നടത്തുന്ന ജൻ ആശീർവാദ് യാത്രയിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഉമാഭാരതിക്ക് ക്ഷണമില്ല താൻ അവിടെയുണ്ടെങ്കിൽ ജനശ്രദ്ധ മുഴുവൻ തന്നിലാകുമെന്ന് ബി ജെ പി നേതാക്കൾ ഭയപ്പെടുന്നുണ്ടെന്ന് ഉമാഭാരതി പ്രതികരിച്ചു ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് യാത്ര ഉദ്ഘാടനം ചെയ്തത് ഞാൻ അവിടെയുണ്ടെങ്കിൽ ശ്രദ്ധ മുഴുവൻ എന്നിലേക്കാകുമെന്ന് അവർ ഭയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ രൂപീകരിക്കാൻ ജ്യോതിരാദിത്യ സിന്ധ്യ അവരെ സഹായിച്ചെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ വലിയ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചത് ഞാനാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ ഞാൻ എൻ്റെ മരുമകനെ പോലെയാണ് കാണുന്നത് യാത്രയിലേക്ക് എന്നെ ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു ഞാൻ അവിടേക്ക് പോകില്ല പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി അവർ അഭ്യർത്ഥിച്ചാൽ വോട്ട് തേടും പ്രചരണ പരിപാടിയിൽ അവർ അഭ്യർത്ഥിച്ചാൽ പങ്കെടുക്കും ഉമാഭാരതി വ്യക്തമാക്കി രണ്ടായിരത്തി അഞ്ചിൽ അച്ചടക്ക ലംഘനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉമാഭാരതിയെ രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചെടുത്തിരുന്നു ഉമാഭാരതിയെ പാർട്ടിയിൽ ക്ഷണിക്കാത്തതിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബി ജെ പി അവരുടെ നേതാക്കളെ തന്നെ അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രൺദീപ് സർ ജലവാല പ്രതികരിച്ചു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അവർ അകറ്റി നിർത്തി നമ്മുടെ സംസ്കാരമനുസരിച്ച് മുതിർന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ ദൈവം മാപ്പ് നൽകില്ല എന്നും അദ്ദേഹം പറഞ്ഞു രൺദീപ് രൺദീപ് സർജേവാലയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് കാരണം ഉമാഭാരതി കുറേ കാലമായി ഇടഞ്ഞു നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ഒരു കാലത്ത് ബി ജെ പി എന്നാൽ ഉമാഭാരതിയായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കാനൊക്കെ ഉമാഭാരതി നടത്തിയ ശ്രമങ്ങൾ പോരാട്ടങ്ങൾ ഒക്കെ ശ്രദ്ധേയമായിരുന്നു ഉമാഭാരതി സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് മുമ്പ് മധ്യപ്രദേ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി ഉമാഭാരതി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു പക്ഷേ കുറേ കാലമായി നരേന്ദ്രമോദിയും ഉമാഭാരതിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഉമാഭാരതി വിചാരിച്ചാൽ മധ്യപ്രദേശിലെ പല കോട്ടകളും നഷ്ടപ്പെടും ബി ജെ പിക്ക് ഉമാഭാരതിയെ കൂട്ട കൂട്ടാതെ മധ്യപ്രദേശിൽ മത്സരിക്കാൻ ബി ജെ പി തീരുമാനിച്ചെങ്കിൽ അത് ആത്മഹത്യാപരമായ തീരുമാനമായിപ്പോയി ഉമാഭാരതി എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ബി ജെ പി നേതാവാണ് തീവ്ര ഹിന്ദുത്വം അജണ്ടയാക്കിയ ബി ജെ പി നേതാവ് പക്ഷേ നരേന്ദ്രമോദിയും ഉമാഭാരതിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉമാഭാരതിയെ ഒന്നുമല്ലാതാക്കി മാറ്റി ഉമാഭാരതി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് പല മണ്ഡലങ്ങളിലും ഉമാഭാരതിക്ക് ശക്തമായ സ്വാധീനമുണ്ട് അവർ ബി ജെ പി വിട്ട് പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ബി ജെ പി വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയായി മാറും ഇപ്പോൾ ബി ജെ പിയുടെ പ്രചരണ യാത്രയിൽ നിന്നും പ്രചരണ യോഗങ്ങളിൽ നിന്നും ഉമാഭാരതിയെ അകറ്റി നിർത്തുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി നേതൃത്വം ബി ജെ പി കേന്ദ്ര നേതൃത്വവും ഇതിന് സ്തുതി പാടുന്നു തീക്കൊള്ളി കൊണ്ട് തലചൊറയുന്നതിന് തുല്യമാണ് ഉമാഭാരതിയെ അകറ്റി നടത്തുന്നത് കാരണം അവർ സർവശക്തയായി ഇപ്പോഴും നിൽക്കുന്നു മധ്യപ്രദേശിൽ എന്തായാലും മധ്യപ്രദേശിൻ്റെ കാര്യം ഏകദേശം ഓക്കെയായി ഉമാഭാരതി പോലും ഇടഞ്ഞു നിൽക്കുന്നു മധ്യപ്രദേശിൽ ഇനി ഉമാഭാരതി ബി ജെ പി വിട്ട് പുറത്തേക്ക് പോകുമോ എന്ന ഭയവും ബി ജെ പി നേതാക്കൾക്കുണ്ട് കാരണം അവർ അത്രയേറെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു